നമസ്കാരം. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ മോർച്ചയുടെ പേരിൽ തൃശ്ശൂരിൽ സംഘടിപ്പിക്കപ്പെട്ട റാലി എന്ത് കണ്ടിട്ടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്ത്രീശക്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിൽ എടുത്തു പറയാവുന്ന ശക്തികളിൽ ഒന്ന് തന്നെയാണ് സ്ത്രീശക്തി. പക്ഷേ അത് കൊടിയും പിടിച്ച് നിരത്തിലിറങ്ങുന്ന സ്ത്രീശക്തിയല്ല. പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നവർ മുതൽ സാമ്പത്തിക, സാമൂഹിക, വ്യാവസായിക, വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്ന വനിതകൾ വരെയാണ് കേരളത്തിൻ്റെ ആ സ്ത്രീശക്തി. പിന്നെ എന്തായിരുന്നു മോദിയുടെ ലക്ഷ്യം? ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കലായിരുന്നു. എന്നാൽ അതേപ്പറ്റി വിശദമായി പറയാൻ കെ സുരേന്ദ്രനെയോ ശോഭാ സുരേന്ദ്രനെയോ അനുവദിച്ചതുപോലുമില്ല. സുരേഷ് ഗോപിയുടെ പേര് പോലും മോദി പരാമർശിച്ചില്ല. അപ്പോൾ എന്താണ് ഉദ്ദേശം? മൂന്നാം വട്ടവും ലോക്സഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനും മോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കാനും മോദിക്ക് കേരളവും വേണം. ഒപ്പം ഇവിടുത്തെ സ്ത്രീ വോട്ടർമാരെ പ്രലോഭിപ്പിക്കലാണ് വഴിയെന്ന കണ്ടെത്തലാണ് ബി ജെ പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിനായി മോദിയും കൂട്ടരും അക്കമിട്ട് നിരത്തുന്ന അവകാശവാദങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്ത പ്രചാരവേലകളാണെന്ന് നാം തിരിച്ചറിയണം. മോദിയുടെ ഫലത്തിൽ ബി ജെ പി സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പ്രതിവർഷം പെരുകുന്നതായാണ് ഡിസംബർ ആരംഭത്തിൽ വരുന്ന കണക്കുകൾ. 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടാണിത് വെളിപ്പെടുത്തുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ ഒന്നും വിലയിരുത്തലല്ല. ഈ റിപ്പോർട്ട് സ്ത്രീകൾക്കെതിരെ ഒരു വർഷം 445,256 കുറ്റകൃത്യങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. 2020 അത് 371,000 2021 428,000 കേസുകളായിരുന്നു. ആ സ്ഥാനത്താണ് 2022 17,000 കേസുകളുടെ വർധനം ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറിൽ ശരാശരി 51 കുറ്റകൃത്യങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, സ്ത്രീ അപഹരണം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, ഭർത്താവും ബന്ധുക്കളും നടത്തുന്ന കയ്യേറ്റങ്ങൾ, കൊലപാതകം തുടങ്ങിയ കൊടും കുറ്റകൃത്യങ്ങൾ തന്നെയാണവ. ബി ജെ പി ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രം നേരിട്ട് പോലീസ് നിയന്ത്രിക്കുന്ന ഡൽഹിയിലുമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഏറ്റവുമധികം നടക്കുന്നതും. ബി ജെ പി ഭരണത്തിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച മോദിയോട് ശോഭനയോ പി ടി ഉഷയോ ഒന്നും ചോദിക്കാത്തതെന്താ? മണിപ്പൂരിലെന്താ ഇതേവരെ മിണ്ടാത്തതെന്ന്? തങ്ങളുടെ പെൺ സഹോദരിമാരോട് എന്തിനീ ക്രൂരതകൾ ചെയ്തു എന്ന്, എന്തിനത് കണ്ടിട്ട് മിണ്ടാതിരുന്നുവെന്ന് ഇവർക്കറിയില്ലായിരുന്നോ? രാജ്യത്ത് കേരളമൊഴികെ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ അസംഘടിതരും അരക്ഷിതരുമാണെന്ന്. ഈ ലോകത്തെ ഞെട്ടിപ്പിച്ചതും രാജ്യത്തെ അപമാനിച്ചതുമായ മണിപ്പൂരിലെ സംഭവവികാസങ്ങൾ ബി ജെ പി ഭരണകൂടത്തിൻ്റെ ഒത്താശയോടും സംഘപരിവാർ നേതൃത്വത്തിൻ്റെയും സ്ത്രീകൾക്കെതിരെ നടന്ന അതിഹീനമായ അതിക്രമങ്ങൾ തന്നെയാണ്. അതിനെ അപലപിക്കാൻ ഒരു വാക്കുരിയാടൻ പോലും നരേന്ദ്രമോദിയോ കൂട്ടരോ മുതിർന്നില്ല എന്ന കാര്യം ഇവരോർത്തില്ലേ? രാജ്യത്തെ സ്ത്രീ സംഘടനകളും പുരോഗമന പ്രസ്ഥാനങ്ങളും 3 പതിറ്റാണ്ടിലേറെയായി നിരന്തരം ആവശ്യപ്പെട്ടു പോയിരുന്ന ആ സ്ത്രീ സംവരണ നിയമം ഇതാ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാസ്സാക്കി ചില്ലുകൂട്ടിൽ അടച്ചു വച്ചതാണോ മോദി ഗ്യാരണ്ടി? കേരളത്തിലെ LDF സർക്കാരാകട്ടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ പ്രമുഖ ഇടതുപക്ഷ പുരോഗമന ശക്തിയാണ്. അതിലൊന്നും ഒരു മാറ്റവുമില്ല. രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നതും ഭരണത്തിൽ തുടരുന്നതും അനിശ്ചിതമായ ജനപിന്തുണയോടെ തന്നെയാണ്. സ്വർണ്ണക്കടത്തിൻ്റെയും മറ്റും പേരിൽ അതിനെ നിയമക്കുരുക്കിലാക്കി സർക്കാരിൻ്റെ മനോനില തകർക്കുകയെന്ന കേന്ദ്ര ലക്ഷ്യത്തിന് പക്ഷേ ചൂട്ടുപിടിച്ചു കൊടുക്കാനേ കേരളത്തിൽ കുറച്ച് ആളുകളുണ്ടാവൂ. എന്നാൽ അതിവിടെ നടപ്പാക്കാൻ മനക്കരുത്തുള്ള ആരുമില്ല പ്രതിപക്ഷത്തും ബി ജെ പിയിലുമെന്ന് ഓർക്കണം. ഏത് പ്രതിസന്ധികളെയും പ്രതികൂല കാലാവസ്ഥകളെയും തരണം ചെയ്യാനുള്ള ജനകീയ കരുത്ത് ഈ സർക്കാരുണ്ട്. മോദിയുടെ ഏത് ഗ്യാരണ്ടിയെയും പ്രതിരോധിക്കാനുള്ള കരുത്തും ജനപിന്തുണയും ഈ സർക്കാരിനും അതിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ടെന്ന് വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് കാട്ടിക്കൊടുക്കുമെന്നത് തീർച്ചയാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.